ഡയറക്ടർ പ്രതാപത്ത് ചോദിച്ചു, നീ ആരടാ എന്ന് ചോദിച്ചു. നീ ആരാ ഇങ്ങനെ നോക്കിയിട്ട്, ജയരൻ ഇന്ന സീനുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. ആരുടെ കൂടെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ശിവാജി സാറിൻ്റെ കൂടെ. അപ്പോൾ പുള്ളി എന്നെ അർത്ഥപൂർണമായി നോക്കി ഇങ്ങനെ. ഭരതേട്ടനാണ് എൻ്റെ ഒരു മാനസ ഗുരു. 1994 കാലത്താണ് ഞാൻ ഭരതേട്ടനെ പരിചയപ്പെടുന്നത്. ഭരതേട്ടൻ വഴിയാണ് അനുഗ്രഹ വി പി കെ മാനേജേട്ടനായിട്ടുള്ള പരിചയം. അപ്പോൾ ഭരതേട്ടൻ അന്ന് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞ സിനിമ എടുക്കാൻ വേണ്ടി, കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആളുകളെ തപ്പി നടക്കുമ്പോഴാണ് എന്നെ എൻ്റെ ഒരു സുഹൃത്ത് പരിചയപ്പെടുന്നത്. അങ്ങനെ ഭരതേട്ടൻ വഴി ആ പ്രോജക്റ്റ് നടന്നില്ല. അപ്പോൾ വി പി കെ മാനേജേട്ടനായിട്ട് ഞാൻ നല്ല അടുപ്പായിരുന്നു. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ അവിടെ നിന്ന് പോയപ്പോൾ അവർ സ്വർണ്ണച്ചാമരം എന്ന് പറഞ്ഞിട്ട് പടം തുടങ്ങി, ശിവജി സാറും ലാലേട്ടനും നെടുമുടി വേണുച്ചേട്ടനും കൂടെ. അതും നിന്നുപോയി. അത് നിന്നപ്പോഴാണ് പെട്ടെന്നൊരു കഥ ഉണ്ടാക്കുകയാണ്. അത് പ്രിയദർശൻ സാറിൻ്റെ ഒരു കഥ, വേണുച്ചേട്ടനും ജോൺ പോളങ്കളും കൂടി പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതിങ്ങനെ കാസ്റ്റിങ്ങിൻ്റെ ഇത് എഴുതിയപ്പോൾ നെടുമുടി വേണുച്ചേട്ടനാണ് മഹാഗുരു. ഞാനിപ്പോൾ ഇന്നിപ്പോൾ നന്നായി, നമ്മൾ ഈ മലയാള സിനിമയിലെ 2021 ഏറ്റവും വലിയ നഷ്ടം വേണുച്ചേട്ടനാണ്. വേണുച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആർട്ടിസ്റ്റാണ്. നേരത്തെ പറഞ്ഞ മാതിരി ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അപൂർവ സിദ്ധിയുള്ള വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റ് എന്ന് മാത്രമല്ല പറയേണ്ടത്, ദ കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയണം. നമ്മൾ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ ലാലേട്ടനെ പറ്റി പറയുന്ന പോലെ ഇത് കംപ്ലീറ്റ് ആർട്ടിസ്റ്റാണ് വേണുച്ചേട്ടൻ. വേണുച്ചേട്ടനാണ് മാനേജേട്ടനോട് പറയുന്നത്, ജോൺ പോളങ്കൽ സ്ക്രിപ്റ്റ് എഴുതി പറയുന്നത്, നമുക്ക് ജയരാജ് വരെ വിളിക്കാമെന്നുണ്ട്. വേണുച്ചേട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ജോൺ പോളങ്കൽ ഒരു ക്യാരക്ടർ എനിക്ക് തരുന്നത്. ഞാനും വേണുച്ചേട്ടനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഗുരുശിഷ്യ ബന്ധമാണ്. കാരണം ഞാൻ വേണുച്ചേട്ടൻ എന്നെ ആദ്യം കണ്ട് പരിചയപ്പെട്ടപ്പോഴേ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്, പണ്ടത്തെ ചെറുപ്പത്തിലെ എന്നെ ഞാൻ നിങ്ങളിൽ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് കഥകളിയും കൂടിയാട്ടവും കൂത്തും ഓട്ടംതുള്ളലും പാട്ടുപാടലും കവിത ചൊല്ലലും ചൊൽക്കാഴ്ചകളും നാടകാഭിനയവും അനുകരണമൊക്കെ ഉള്ളതുകൊണ്ട് വേണുച്ചേട്ടൻ എന്നെ വലിയ വാത്സല്യമായിരുന്നു. നമുക്കൊരുപാട് നടന്മാരുണ്ട്. ഭരത് ഗോപിയാശാൻ മഹാനടനാണ്, സത്യൻ സാറ് വലിയ ആക്ടറാണ്, കൊട്ടാരക്കര സാറ് വലിയ ആക്ടറാണ്, ലാലേട്ടനും മമ്മൂക്കയും ജഗതി ചേട്ടനും ഒടുവിൽ ഉണ്ണീഷൻ ചേട്ടനും ഒക്കെ വലിയ ആക്ടേഴ്സാണ്. അവരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ, വേണുച്ചേട്ടൻ്റെ ഓണം വേഴ്സിറ്റാലിറ്റി ഞാനൊരു ആർട്ടിസ്റ്റ് കണ്ടിട്ടില്ല. കാരണം ഇപ്പം തിലയൻ ചേട്ടനായാലും മുരളിച്ചേട്ടനായാലും എല്ലാം വലിയ ആക്ടേഴ്സാണ്. പക്ഷേ വേണുച്ചേട്ടന് അറിയാത്ത അല്ലെങ്കിൽ അദ്ദേഹം കൈവച്ച മേഖലയിലൊക്കെ അദ്ദേഹം 100-ൽ 99 മാർക്കാണ്. ഇപ്പം കഥ എഴുതും, തിരക്കഥ എഴുതും, നാടകം, സംഗീതം, കവിത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കലകളും, വാദ്യമേളങ്ങൾ, അതിന് തൊടാൻ പറ്റില്ല. മൃദംഗമായാലും ചെണ്ടയായാലും തപ്പായാലും ഉടുക്കായാലും ഇടയ്ക്കായാലും എല്ലാം കൈകാര്യം ചെയ്യുന്ന മഹാനായ കലാകാരനാണ് വേണുചേട്ടൻ. വേണുചേട്ടനെ പോലെ ആർട്ടിസ്റ്റ് ഇനി ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അപ്പം വേണുചേട്ടനാണ് എൻ്റെ സിനിമാ പ്രവേശനത്തിന് കാരണക്കാരൻ. അങ്ങനെയാണ് യാത്രാ മൂവിയുടെ ലൊക്കേഷനിൽ പോകുന്നു. അപ്പോൾ അവിടെ ലാലേട്ടനുണ്ട്, വേണുചേട്ടനുണ്ട്, തിലാഞ്ചേട്ടനൊക്കെ ഉണ്ട്, മഹാതാരസംഘമാണ് ആ പടം. ശിവാജി സാറ് അഭിനയിക്കുന്നു. അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ ചെന്നു. ജോൺ പോളങ്കൾ പറയുന്നു, ഇന്ന് സീനുണ്ട്, ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ക്യാരക്ടറൊന്നും അറിയില്ല. സ്റ്റേജിൽ ഒരുപാട് കാലമായിട്ട് പെർഫോം ചെയ്യുന്ന ആളായ നെർവസ്നെസ്സില്ല. പക്ഷേ ഷൂട്ടിംഗ് ദിവസം എന്നോട് കാലത്ത് പ്രൊഡക്ഷൻ മാനേജർ പറയാൻ പോവാം ഷൂട്ടിംഗ് ദിവസം. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരുടെ കൂടെയാണ് അഭിനയിക്കുന്നത്? ശിവാജി സാറിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. ലോകം കണ്ട ഏറ്റവും വലിയ നടനാണ് ശിവാജി സാർ. ശിവാജി സാറിൻ്റെ കൂടെയാണെന്ന് എനിക്ക് ചെറിയ ടെൻഷൻ അടിച്ചു. ഞാൻ ലൊക്കേഷനിൽ ഒന്നും മേക്കപ്പ് ഇട്ടു. അപ്പോൾ പ്രതാപേട്ടൻ, ഡയറക്ടർ പ്രതാപത്ത് ചോദിച്ചു, നീ ആരടാ എന്ന് ചോദിച്ചു. നീ ആരാ ഇങ്ങനെ നോക്കിയിട്ട്, ഞാൻ പറഞ്ഞു, ഞാനാണ് ചായക്കടക്കാരൻ രാമൻകുട്ടി. ആ നീയാണോ അത് എന്ന് ചോദിച്ചു. എന്താണ് നിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ നാടകക്കാരനാണ്. പ്രതാപേട്ടൻ വളരെ നല്ല ആളാണ്, പക്ഷേ സംസാരിക്കുന്ന കേട്ടോ അങ്ങനെയാണ്. പ്രതാപോത്തൻ, നീയാണോ അഭിനയിക്കുന്നത്? ശരി. എന്താണ് നിൻ്റെ കലാപരമായ ബാക്ക്ഗ്രൗണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ തിയേറ്ററുണ്ട്, തിയേറ്ററിൽ നിന്ന് വന്ന ആളാണ്. പിന്നെ ഞാൻ മറ്റേ ഇതുപോലെ ഏകാഭിനയക്കാരനാണ്, കാരിക്കേച്ചർ ചെയ്യുന്ന ആളാണ്. ആ ശരി, ഡയലോഗ് പഠിച്ച് നന്നായി ചെയ്തേക്കണം, അല്ലെങ്കിൽ പറഞ്ഞു വിടുന്നു പറഞ്ഞു. ശിവാജി സാർ വന്നു, ഞാൻ കാലിൽ വീണു. ഫസ്റ്റ് ടേക്ക്, ഒറ്റ സീനേ ഉള്ളൂ പുള്ളിയുടെ കൂടെ, ഫസ്റ്റ് ടേക്കിൽ അത് ഓക്കെ ആയി. അതാണ് എൻ്റെ ഫസ്റ്റ്. ഞാനൊരു ലോകം കണ്ട ഏറ്റവും വലിയ ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ നടൻ്റെ കൂടെ അഭിനയിച്ചതുകൊണ്ടാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. തുടക്കം പ്രതാപേട്ടനും അത് ഇഷ്ടപ്പെട്ടു. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങളുടെ ഷൂട്ടിന് മുമ്പ് ലാലേട്ടൻ അവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു, ജയരായൻ ഇന്ന സീനുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. ആരുടെ കൂടെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ശിവാജി സാറിൻ്റെ കൂടെ. അപ്പോൾ പുള്ളി എന്നെ അർത്ഥപൂർണമായി നോക്കി ഇങ്ങനെ, അമ്പടാ എന്നുള്ള രീതിയിൽ. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ.